വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം. ക്ഷമിക്കണം നരേന്ദ്രജി, പരമേശ്വര പ്രഭു കോപിച്ചിരിക്കുന്നു. ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കുന്നു. വഴി അത്രയും അഞ്ചാറ് ദിവസമായിട്ട് ബ്ലോക്കാ. മിനിഞ്ഞാന്ന് ഗ്വാളിയോർ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ളൊരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു പൊടിയും കിട്ടിയിട്ടില്ല. മിലിറ്ററിക്കാരെ തരേണ്ടത്ര, എവിടെ തരാനാ? പാതാളഗംഗയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴി ക്ലിയർ ആണ്, അവരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ സന്തോഷ ശർമ്മജി? ആ വരൂ. പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്നാ ശാസ്ത്രം. അപ്പുട്ടനായിരുന്ന എൻ്റെ പേര്. തിരുവല്ലാമല സ്വദേശം. 36 കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന് നാട് വിടുകയായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാണ്ട് കയറി വന്ന് എനിക്ക് താഴെ നിൽക്കണ കുട്ടികളെയും പെറ്റ തള്ളയും തല്ലിച്ചതക്കണ കണ്ടപ്പോ സഹിക്കാൻ പറ്റാൻ്റെ. ഒരു ദിവസം ഇരുളിൽ ഒളിച്ചു നിന്ന് തലങ്ങും വിലങ്ങും അങ്ങോട്ട് വെട്ടി. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓടിപ്പോരായിരുന്നു. അപ്പോ അമ്മയും കുട്ടികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല. പട്ടിണി കിടന്ന് എത്ര കാലാചിട്ടാ പിടിച്ചു നിൽക്ക. ആരോ വിളിക്കണ്ട്, അമ്മ കിടന്നോളൂ. ആ
നാല് വർഷം മുമ്പ് മരിച്ചു പോയ എന്റെ ഏട്ടനെ കണ്ടു എന്ന് അമ്മ പറയണേ. അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഏട്ടൻ, പ്രൊഫസർ ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടി. വലിയ പണ്ഡിതനായിരുന്നു. 5 കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ, പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിൽ നിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു, ഒരു മൺകുളത്തിൽ ഏട്ടൻ്റെ ചിതാഭസ്മമായിട്ട്. അവിടെ വെച്ച് തന്നെ സമാധിയായിരുന്നത്രേ. ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. ആളിൻ്റെ കുറച്ചും കൂടി വെക്കതായിട്ടുള്ള ചിത്രം തരുമോ പ്രഭാകർജി? ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടുകളുള്ള ആളായിരുന്നു ഏട്ടൻ. ശങ്കര ദർശനത്തെക്കുറിച്ച് 3-4 പുസ്തകം എഴുതിയിട്ടുണ്ട്. വെള്ളിനേഴി ഗോവിന്ദനാശാൻ്റെ കൂടെ കഥകളിയും പഠിച്ചിട്ടുണ്ട്. വൈദ്യം അറിയാം, ജ്യോതിഷം അറിയാം, ജീനിയസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായിരുന്നു ശർമാജീൻ്റെ ഏട്ടൻ. ഭരതപ്പിഷാരടി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയ, ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ. മടങ്ങി വരണം,
എന്റെ കൂടെ നീ മടങ്ങി വരണം. നിർബന്ധിക്കരുത് എന്റെ അമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും. ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകിൽ എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കി കൊല്ലുക. വലിയ പുണ്യനദിയല്ലേ. എന്റെ മകന്റെ കൈയുണ്ടാവുമ്പോ എളുപ്പം കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. എന്റെ ഗുരുവായൂരപ്പ, ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ. അവിടത്തോടെ എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക? വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ? ഒന്നൊന്നര മണിക്കൂറായല്ലോ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാതെ. ഇതിപ്പോ നാട് വിട്ടുപോയ ഒരാൾ തിരിച്ചു വന്നതല്ലോ, മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരാൾ മടങ്ങി വന്നതല്ലേ. ഈ ലോകത്തിൽ ഇന്നു വരെ ഉണ്ടാവാത്ത ഒരു അത്ഭുതം. കിടക്കുക എന്റെ കുട്ടി, നല്ല ക്ഷീണമുണ്ടവന്. രാവണിയാരും കൂട്ടരും ഇപ്പൊ പൊയ്ക്കോളൂ, പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാലോ. അതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോവാൻ പറ്റും രുക്മാവതി അമ്മേ? നാട്ടുകാരെന്ന് നിലയ്ക്ക് എന്താ ഉണ്ടായെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? ഇനിയിപ്പൊ എന്തറിയാനാ കുഞ്ഞീഷ്ണ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ വിചാരിക്കുക. എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് അവനെ. ക്രിമിനൽ കുറ്റമല്ലേ അയാൾ ചെയ്തത്? ആരോടും പറയാതെ നാട് വിട്ടുപോയി, മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭസ്മം കൊടുത്തയച്ചു. നമ്മളത് ഭാരതപ്പുഴയിൽ ഒഴുക്കി ഏഴുണ്ടെന്ന് ബലിയും ബലിയും. അതെ, എന്നിട്ട് അവന്റെ 16 അന്തരത്തിന് മൃഷ്ടാനം നാക്കി നാലേമ്പക്കവും ഇട്ടു. ജോത്സ്യരെ, നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. നാട്ടിലൊരു കാര്യം നടന്ന അതിന്റെ വിത്തും പേരും ചോദിച്ചറിയാനുള്ള അവകാശം നാട്ടുകാർക്കുണ്ട്. നിങ്ങൾ ആരാ രാവുണ്ണേരെ? ഇന്നാട്ടിലെ മൈസ്രേറ്റോ? അത് തുക്കുടി സായിപ്പോ? ഒരരജി പോയാ മതി ഞങ്ങളുടെ. പിന്നെ മൈസ്രേട്ടും തുക്കുടി സായിപ്പും ഒക്കെ വന്നോളൂ ഇവിടെ. വരട്ടെ ഗോപാല, അരച്ച വരട്ടെ. എന്റെ മരുവന്റെ തല വെട്ടിക്കളയൊന്നുമില്ലല്ലോ അവര്. ഇനി വെട്ടി അച്ഛ അങ്ങോട്ട് വെട്ടട്ടെ, ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അല്ലേ ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? മതി എന്റെ കുട്ടിയെ വിസ്തരിക്കുന്നത്. ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട. ഇഷ്ടമല്ല എനിക്കത്. എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കണോ നീ? ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ. ഈ മുടിയൊക്കെ വെട്ടിക്കുളിച്ചു വാ നീ. കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്. ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരിലമ്മ. ഞാൻ എങ്ങോട്ടുമില്ല, ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അത് അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനോ ചതിക്കയല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും. ഭരതാ, കിടന്നോളൂ കിടന്നോളൂ, കാറൽ മണ്ണ വരെ ഒന്ന് പോവാ ഗോവിന്ദ മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ടേ വെക്ക്. ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കുകയല്ലേ കുട്ടി ഇവിടെ. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത, ഒക്കെ നേരെ ആയിക്കോളൂ. നിനക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രഭാകരന്റെ ഭാര്യ. കുറച്ച് ദിവസമായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. മോളെ, ദായേട്ടൻ ഇവിടുത്തെ ഇനിയത്തെ കാരണോര്. ചത്തുപോയ ഒരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക ശാരസ്യാര് അല്ലേ?
ശാരസ്യാരല്ലോ, നല്ല അകല നായരൂട്ടിയാ. പട്ടാമ്പിന്ന് കട്ടോണ്ട് വരായിരുന്നു പ്രഭാരേട്ടൻ. നാലഞ്ചു കൊല്ലായിട്ട് ലോഹ്യത്തിലായിരുന്നു അത്ര ഇവര് തമ്മില്. പുന്നാരം പറഞ്ഞു നിന്നാലേ എനിക്ക് നേരം പോവും. ഞാൻ പോയിട്ട് വരാം. ഇതൊന്ന് ഈ ഋഷികേശിന്ന് കൊണ്ടുവന്ന പെട്ടിയല്ലേ? നിറയെ പൊന്നും പെണ്ണും ആവൂതല്ലേ. ആവട്ടെ, പാമ്പയുടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്.